ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്നൊരു ഇൻ്റർനാഷണൽ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അത് ഗ്രീക്ക് സലാഡാണ്. അത് ഗ്രീസിൽ ഏറ്റവും പ്രസിദ്ധമായ വളരെ കോമൺ ആയ ഒരു സലാഡാണ് ഗ്രീക്ക് സലാഡ്. ഇതിൻ്റെ മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫെത്ത ചീസും ഒലീവ്സുമാണ്, പ്ലസ് പെപ്പേഴ്സ്, അണിയൻ, ഓറിഗാനോ, അങ്ങനത്തെ സംഭവം. പക്ഷേ ഇവിടെ ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് എൻ്റെ റെസിപ്പിയിൽ നിന്ന്. നോർമലി ഗ്രീക്ക് സലാഡ് ഐസ്ബർഗ് ലെറ്റ്യൂസ് പോകത്തില്ല. ഞാനിവിടെ കുറച്ച് ലെറ്റ്യൂസ്, അതായത് ഐസ്ബർഗ് ലെറ്റ്യൂസ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ്ങിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നോർമലി ഇത് ഒലിവ് ഓയിലാണ് ഈ ലെമൺ ഡ്രസ്സിങ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ പിന്നെ സലാഡ് ഓയിലാണ് യൂസ് ചെയ്തത്. പ്ലസ് ഇവിടെ ഞാൻ വൈറ്റ് വിനീഗർ യൂസ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് വൈൻ വിനീഗറും യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഫെത്ത ചീസ്. നോർമലി ക്യൂബ്സ് ഓഫ് ഫെത്ത ചീസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു ഫെത്ത ചീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനൊരു സോഫ്റ്റ് ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതും ക്രംബിൾ ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൻ്റെ ഡ്രസ്സിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ ലെമൺ ഡ്രസ്സിംഗ് ആണ് ഇതിന് വേണ്ടുന്നത്. അതിനാദ്യം നമുക്ക് മസ്റ്റാർഡ് പേസ്റ്റ് ആഡ് ചെയ്യണം. പിന്നെ അത്യാവശ്യം സോൾട്ടും ബ്ലാക്ക് പെപ്പറും ആഡ് ചെയ്യണം. ഞാനിപ്പോൾ അത് സോൾട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ, ഒരു അര ടീസ്പൂൺ മതിയാവും. ഇത് ഞാനിപ്പോൾ ഒരു പോർഷൻ സലാഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്ങാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ബ്ലാക്ക് പെപ്പറും ഇട്ടു. ഇനി കുറച്ച് ലൈം ജ്യൂസും ലെമൺ ജ്യൂസും, പിന്നെ വൈറ്റ് വിനീഗർ. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് വിനീഗർ യൂസ് ചെയ്യാം, കുറച്ചുകൂടെ ടേസ്റ്റി ആവും. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോൾട്ടും പെപ്പറും ഈ വിനീഗറിൽ പെട്ടെന്ന് ഇത് ഡൈല്യൂട്ട് ആവും, ഡിസോൾവ് ആവും. പക്ഷേ വൺസ് നമ്മുടെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഡിസോൾവ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഇതാണ് ഞാനിപ്പോൾ സലാഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും, കുറച്ചുകൂടെ തിക്കി ആയിട്ട് കിട്ടും. ഇത് ഞാനിതപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒലിവ് ഓയിൽ ഈ സലാഡ് ഓയിൽ കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിക്കുന്നത്. ഓക്കെ, ഒരു അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടണം. തീരെ വാട്ടറിയോ അല്ല, തീരെ തിക്കോ അല്ലാത്തൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഡ്രസ്സിങ് റെഡിയായി. ഇതിലോട്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് ഐസ്ബർഗ് ലെറ്റ്യൂസ് ഇടുന്നു. പിന്നെ ഡിസിയുടെ ടൊമാറ്റോസ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടുന്നു. പിന്നെ ക്യൂക്കംബർ, ഫ്രഞ്ച് ക്യൂക്കംബർ, അതായത് സലാഡ് ക്യൂക്കംബർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്. പിന്നെ യെല്ലോ ക്യാപ്സിക്കം ഇതുപോലെ ട്രയാംഗിളായിട്ട് കട്ട് ചെയ്തു. പിന്നെ റെഡ് ക്യാപ്സിക്കം കട്ട് ചെയ്തു. പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ ക്യൂബ്സ് ഓഫ് അണിയൻ. പിന്നെ നമുക്ക് വേണ്ടത് ഫെത്താഷീസ് എടുത്തിരിക്കുന്ന പോർഷനിൽ പകുതി അതിലോട്ടിട്ടു, ബാക്കി നമുക്ക് സലാഡ് സെർവ് ചെയ്യുമ്പോൾ മേലിടാം. ഒലീവ്സും അതുമാതിരി ബ്ലാക്ക് ഒലീവ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒറിഗാനോ ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് ജെൻറ്റിലായിട്ട് ഇവനൊന്ന് ടോസ് ചെയ്തെടുക്കാം. ഒരുപാട് സ്ക്യൂസ് ചെയ്യരുത്, ലെറ്റ്യൂസ് എല്ലാം മാഷ് ആയിപ്പോവും. ഇപ്പോൾ ജെൻറ്റിലായിട്ടൊന്ന് ടോസ് ചെയ്തിട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് ഇടാം. ഓക്കെ, ഇത് ഞാനിതിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പ്ലേറ്റിലേക്ക് മാറ്റി സലാഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയിരിക്കുന്ന ഫെത്ത ചീസും ആഡ് ചെയ്യാം. പിന്നെ ബ്ലാക്ക് ഒലീവ്സും കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്യാം. അതിൻ്റെ പിന്നെ മിന്റ് ലീവ്സ് വെച്ചിട്ട് ഗാർണിഷും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ സലാഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കും, കാരണം ഇത് വളരെ ഹെൽത്തി ആയിട്ടൊരു സലാഡാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫെത്ത ചീസ് വെരി റിച്ച് ഇൻ കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. വളരെ ഹെൽത്തിയാണത്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ ക്യൂബ്സ് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ഫെത്ത ചീസ് വാങ്ങി ഇട്ടാലും മതിയാവും. ഇപ്പോൾ ഇതാ മിന്റ് ലീഫ്സ് വെച്ച് ഞാനത് ഗാർണിഷ് ചെയ്തു, സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ദയവായി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. അപ്പോൾ ഇത് കാണാനും ഭംഗിയുണ്ട്, ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്ലസ് നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. Thank you all for watching. Bye and have a great day.